ഇതിനെ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സംഭവം ഡ്യുവൽ വരുന്നതുകൊണ്ട് ഒരേ സൈഡിൽ രണ്ട് സ്റ്റമ്പാണ് ആഡ് ചെയ്തിരുന്നത്. അതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ബാക്കി ഹോൾസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. നമ്മൾ ഈ ഹബ് പോലെ തന്നെ അറിയത്തില്ല, നമുക്ക് അത് കുറവാണ്. ഇതിൻ്റെ പിന്നിങ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട് നീറ്റായിട്ട്. അപ്പം സ്പീഡോമീറ്റർ ഓഫായിട്ട് വർക്കാവും. സോ ഹേ ഗൈസ്, ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കണ്ട പോലെ ഡേ നമ്മുടെ കിഷോടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നൊരു സുസുക്കി സാമുറായി ആണ് വണ്ടി. സോ ഇതിന് ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പറയണ്ടേ, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് ഡ്യുവൽ ഡിസ്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നാ പറയണ്ടേ, കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ചാനൽ പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബെല്ലൈക്കൻ എന്നെ ഇടുവാണെങ്കിൽ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസിൻ്റെ നീറ്റ് എക്സ്പ്ലെയിൻഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പാർട്സ് പരിചയപ്പെടുത്തുന്ന സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റമ്പാണ്. ഈ ഡബിൾ ഡിസ്കിൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് വരുന്ന റൈറ്റ് സൈഡിലെ സ്റ്റമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി രണ്ട് സ്റ്റമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പറയുന്നത് പൾസർ 150യുടെ അലോയ് വരുന്ന മോഡലിലെ രണ്ട് സ്റ്റമ്പ് എടുത്തിട്ടുണ്ട്. സംഭവം ഡ്യുവൽ വരുന്നതുകൊണ്ട് ഒരേ സൈഡിലെ രണ്ട് സ്റ്റമ്പാണ് ആഡ് ചെയ്തേക്കുന്നത് പറയുന്നത്. പിന്നെ ഒരു 2 ഇഞ്ചിന് ഹൈറ്റിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്നാ വേണ്ടെന്നുള്ളത് നോക്കാം. എല്ലാ ബിൽഡിലെയും പോലെ നമ്മുടെ ഹബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ബിൽഡിൽ വെച്ചൊരു വെറൈറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മൾ എടുക്കുന്ന ഹബ്ബാണ്. ഇതെന്ന് പറയുന്നത് പൾസർ 150യുടെ 6 ഫോക്ക് വരുന്ന 6 ഹോൾ വരുന്ന സാധാ ഒരു ഹബ്ബാണ്. ഇതിൽ നമ്മൾ സ്റ്റോക്ക് സൈഡിൽ ഒരു വ്യത്യാസം വരുത്തുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ പിന്നെയും കിറ്റ് വരുന്ന സൈഡിൽ നമ്മൾ വന്നിട്ട് ഇവിടെ ഒന്ന് ഫേസ് ചെയ്ത് ഒരു നീറ്റ് സ്റ്റെപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു നീറ്റ് സ്റ്റെപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 6 ഒരു 6 ഹോൾ ഇട്ട് അതിന് ത്രെഡും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഹബ്ബിൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്നാ പറയണ്ട, അതെന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡറി ഡിസ്ക് വെക്കാനുള്ളതിൻ്റെ സെറ്റപ്പാണ്. അതാണ് നമ്മുടെ ഹബ്ബിൽ ചെയ്യുന്ന ചേഞ്ചസ്. അതിന് ഡിസ്കിൻ്റെ ബാക്കി അഡാപ്റ്റർ കേസൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. സോ ഗൈസ്, നമ്മുടെ എന്നാ പറയണ്ടേ അഡാപ്റ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണിക്കുന്ന പോലെ നമ്മുടെ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. NS ഡിസ്ക് വെക്കാനായിട്ട് സാധാരണ ചോക്ക് സൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ വട്ടത്തെ സ്പെഷ്യൽ സാധനവും ഈ വർക്കിലെ ഏറ്റവും എന്നാ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇതെന്ന് പറയുന്നത് സെക്കൻഡറി ഡിസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്ത സ്പെഷ്യൽ അഡാപ്റ്റർ കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീരെ തിന്നായിട്ടൊരു സ്റ്റെപ്പായിരിക്കും. പിന്നെ അത് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബാക്കി ഹോൾസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. നമ്മൾ ഈ ഹബ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സ്റ്റെപ്പ് ചെറുതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമുക്കിനി ഇത് നമ്മുടെ എന്നാ പറയണ്ടേ വണ്ടിയുടെ ഹബിലോട്ട് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമ്മളിത് എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റോക്ക് സൈഡിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന യൂണിവേഴ്സൽ സ്റ്റോക്ക് ഹബ്ബ് വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അതുമേ സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ എന്നാ പറയുക സ്റ്റോക്ക് സൈഡിൽ നമ്മുടെ ഹാഫ് അപ്പ് വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴും എല്ലാ വീഡിയോ കാണുന്ന പോലത്തെയാണ്. ഇനി മെയിൻ സാധനം നമുക്ക് അപ്പുറ സൈഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ലേത്തിലിട്ട് ഇവിടെ സ്റ്റെപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇതാണ് അവിടെ നമ്മുടെ ഹാഫ് അപ്പ് നിങ്ങൾക്ക് വക്കം മനസ്സിലാവും. എത്രത്തോളം സീറ്റിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഞാൻ ഇതും വെച്ച് മുറുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സീറ്റിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ഇത് നമ്മളിത് സെക്കൻഡറി ഡിസ്കിനുള്ള അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇത്രയും ചെറുതായിട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പറഞ്ഞത് ഇതിൻ്റെ വാം കിറ്റ് നമ്മുടെ സ്പീഡോമീറ്റർ വാം കിറ്റ് വെക്കുമ്പോൾ തട്ടുന്ന പ്രോബ്ലം ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റെപ്പെല്ലാം ഇത്ര ചെറുതായിട്ടൊക്കെ വെച്ചത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുമെന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ഉറപ്പായിട്ട് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ട് ഇതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാൻ നമുക്ക് ഇത് കറക്റ്റ് നമ്മൾ അതിൻ്റെ വാം കിറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഇട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതിനോട് ഡിസ്കസ് ചെയ്യാം. കണ്ടല്ലോ ഇതിലോട്ട് നമ്മുടെ പ്ലേറ്റ് വെക്കുവാണേ. കണ്ടല്ലോ ഇതിൻ്റെ സീറ്റിങ് കറക്റ്റ് നമ്മുടെ പ്ലേറ്റിൻ്റെ സ്റ്റെപ്പ് സീറ്റ് ആവണം. ഇല്ലെങ്കിൽ ഫുൾ പ്രോജക്റ്റ് ചളവാകും. നമുക്കിതിങ്ങനെ എന്നാ പറയണ്ടേ പ്ലേറ്റിൻ്റെ സ്റ്റെപ്പ് സീറ്റിങ് ഇല്ലെങ്കിൽ പ്ലേറ്റ് എന്നാ പറയണ്ട പെട്ടിയൊക്കെ കറങ്ങും. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൊത്തത്തിൽ നിന്ന് പോകത്തേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ നട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെച്ച് നീറ്റായിട്ട് മുറുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാവിൽ അഴിക്കുമ്പോഴേക്കും സീൻ ഒന്നും ഉണ്ടാവില്ല സോ നമ്മൾ എന്നെ വെച്ചാൽ അടുത്ത നമ്മൾ അപ്പർ സൈഡിലെ ഡിസ്ക് നമ്മുടെ സ്റ്റോക്ക് സൈഡ് ഡിസ്ക് സെറ്റ് ചെയ്തിട്ട് വണ്ടി കേറ്റി ഞാൻ കാണിച്ചു തരാം സോ ഇതിൽ കണ്ടല്ലോ നമ്മൾ രണ്ട് സൈഡിലും രണ്ട് ഡിസ്ക് സെറ്റ് ചെയ്തു പക്ക പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് രണ്ടും ഇനി നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മൂന്നെണ്ണം ഇട്ടേക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഇതിന് പെയിൻറ്റിങ് അഴിക്കേണ്ടതുണ്ട് സോ നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് വെച്ചേക്കാണ് നമ്മൾ പിന്നെ ഈ സൈഡ് നമ്മൾ എന്തായാലും ചെയ്യുന്നതുകൊണ്ടാണ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടെണ്ണം ഇടുന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നത് സോ നമുക്കിനി വണ്ടിയിലോട്ട് ഇത് കയറ്റുന്ന എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം സോ ഗൈസ് നമ്മൾ ആ സ്റ്റമ്പ് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റമ്പ് സാധാരണ കയറ്റുന്ന പോലെ കയറ്റിയത് ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇഞ്ച് ഹൈറ്റിനായിട്ട് നമ്മളവിടെ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരേ സൈഡിലെ രണ്ട് സ്റ്റമ്പാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ മൾഗാർഡ് വെക്കുന്ന കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ അടുത്ത നമ്മുടെ പരിപാടി നമ്മൾ ഫുൾ ഈ ഡിസ്കിൻ്റെ ഡബിൾ ഡിസ്കിൻ്റെ സെറ്റ് വന്ന് നമ്മുടെ എന്നാ പറയണ്ടേ ഇതിലോട്ട് കയറ്റുക എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ കയറ്റിയിട്ട് എന്തൊക്കെയാണ് ഓൾട്ടറേഷൻസ് ഏതൊക്കെ സ്പേസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഏതാ യൂസ് ചെയ്തേക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം സോ ഗൈസ് ഇത് കണ്ടല്ലോ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ഇതിപ്പം എത്രത്തോളം പെർഫെക്റ്റ് എന്നുള്ള ഹാൻഡ് പിടിച്ചോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്കാ പെർഫെക്റ്റ് ആയിട്ടാണ് അത് കറങ്ങുന്നതെന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇപ്പോൾ സംഭവം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ സൈഡിൽ നിന്ന് പറയുന്നത് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് പൾസർ 150 സ്റ്റോക്ക് വരുന്ന സ്പേസർ പ്ലസ് ചെറിയൊരു വാശിട്ടുണ്ട് നമ്മൾ അത് റെഡി ആക്കേണ്ടതാണിത് അപ്പം പൾസർ 150 സ്റ്റോക്ക് സ്പേസർ ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അളവും കാര്യങ്ങളൊക്കെ നോക്കാൻ മനസ്സിലാവും നിങ്ങൾക്ക് പക്കയാണ് സെൻറ്ററിലാണ് വീല് ആൻഡ് ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പിനിയൻ ബോക്സ് ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടിരിപ്പുണ്ട് നമ്മൾ ഈ നട്ടിൻ്റെ കാണിച്ചു തരാം ഈ ഒരു സൈഡിൽ ചെറിയൊരു ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട വന്നു ഒരു ചെറിയൊരു ഗ്യാപ്പ് അത് കട്ട് ചെയ്യുക ഗ്രൈൻഡ് ചെയ്യുക രണ്ടിലെന്തിനും ചെയ്യാം നമ്മൾ ജസ്റ്റ് അതിന് കളഞ്ഞതേ ഉള്ളൂ അതുകൂടെ കളയുവാണെങ്കിൽ പിന്നെ ഒന്നും എവിടെയും അറിയത്തില്ല പെർഫെക്റ്റ് ആയിട്ട് കയറി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കാരണം സാധ്യത കുറവാണ് ഇതിൻ്റെ പിന്നിൻ ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട് നീറ്റായിട്ട് അപ്പം സ്പീഡോമീറ്റർ ഉറപ്പായിട്ട് വർക്കാവും സോ അതാണ് നമ്മുടെ എന്നാ പറയണ്ടേ ഫ്രണ്ട് സെക്ഷൻ സെറ്റ് ചെയ്തത് ഇനി ബാക്കിയുള്ള ഏരിയയെ പറ്റി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ് സിലിണ്ടർ ഉണ്ടല്ലോ ബ്രംബോയുടെ റേഡിയൽ മാസ് സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത് റേഡിയൽ മാസ് സിലിണ്ടേഴ്സ് എപ്പോഴും ഡബിൾ സ്കീം യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കാരണം ഇച്ചിലൂടെ നമുക്കൊരു ബ്രേക്കിംഗ് എന്നാ പറയേണ്ട നല്ലൊരു മറ്റേ ആക്സിലിനേക്കാട്ടിലും ഇച്ചിലൂടെ എന്നാ പറയേണ്ട നമുക്കൊരു ബ്രേക്കിംഗ് കിട്ടും ആൻഡ് നമ്മുടെ സാധനത്തിലെ ഏറ്റവും മറ്റൊരു അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഡബിൾ ബാഞ്ചോ ബോൾട്ട് കണ്ടല്ലോ ബാഞ്ചോ ബോൾട്ടിന് 2 ഹോൾ വരുന്ന ഡബിൾ ബാഞ്ചോ ബോൾട്ട് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന മേക്കാൻ കിട്ടത്തില്ല നമ്മുടെ ബ്രംബോയ്ക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഓരോ മാസ്റ്റർ സിലിണ്ടറിൽ ത്രെഡ് വ്യത്യാസമുണ്ട് സോ നമ്മൾ ആ മാസ്റ്റർ സിലിണ്ടർ കൊണ്ടുപോയി അതിനനുസരിച്ച് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണിത് ഇതിപ്പം ബ്രംബോഡ് വെച്ചിട്ട് നമുക്ക് ഏത് ബ്രംബോയി വേണ്ട നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് നമുക്കിനി ഇതിനകത്ത് ഡബിൾ ലൈനേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അടുത്ത വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം അടുത്ത നമ്മുടെ കാലിപ്പറിൻ്റെ സെക്ഷനാണ് കാലിപ്പർ സെക്ഷൻ സ്റ്റോക്ക് സൈഡിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആർ ടി ആറിൻ്റെ കാലിപ്പറിൽ എന്നെ അട്ട് വെച്ച് വെൽഡ് ചെയ്തോ ഇല്ല ഹോൾ ചെയ്ത് ത്രെഡ് ചെയ്തോ ചെയ്യാം ഞാൻ അട്ട് വെച്ച് വെൽഡ് ചെയ്തതന്നെ ഉള്ളൂ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആൻഡ് മറ്റേ സൈഡ് ഞാൻ എന്തുകൊണ്ട് ബുള്ളറ്റ് എല്ലാവരും ബുള്ളറ്റിൻ്റെയാണ് കാലിപ്പർ യൂസ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ബുള്ളറ്റിൻ്റെ കാലിപ്പർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതുകൊണ്ടല്ലോ രണ്ട് കാലിപ്പറും ഐഡൻറ്റിക്കൽ ആയിട്ടിരിക്കണം നമ്മൾ ഈ സൈഡ് ആർ ടി ആർ മറ്റേ സൈഡ് ബുള്ളറ്റും വെക്കുമ്പോഴത്തേക്കും അതൊരു ഷേപ്പ് വ്യത്യാസം കാണിക്കും സോ നമുക്കൊരു കാണാൻ ഒരു വൃത്തിയായിരിക്കും ഇതാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇരിക്കും പുറകിൽ നോക്കുമ്പോഴത്തേക്കും കണ്ടല്ലോ പിന്നെ നമ്മൾ തന്നെ പറയണ്ട മറ്റേ നമ്മുടെ ആർ സിയിലും ഡ്യൂക്കയിലൊക്കെ പമ്പ് ചെയ്യുന്ന പോലെ ഇപ്പുറത്തെടുത്ത് വെച്ച് പമ്പ് ചെയ്യണമെന്ന് ഇതേ ഉള്ളൂ പിന്നെ ഈ ഒരു പിന്നെ പറയട്ടെ സ്റ്റേ ഞാനിപ്പോൾ കസ്റ്റമായിട്ട് വേറെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ എൻ്റെ സ്റ്റോക്ക് സ്റ്റേ മാറ്റിയിട്ട് ഒരു സ്റ്റേ വന്ന് കറക്റ്റ് നമ്മൾ അളവെടുത്ത് അതിൻ്റെ ഷേപ്പിന് ഞാൻ മുടി ഇച്ചിരി വീടായിട്ടുള്ള ഷേപ്പാണ് മൈൻഡ് ചെയ്യേണ്ട സംഭവം നമുക്ക് ആ ഒരു കറക്റ്റ് കാൽപ്പർ പൊസിഷൻ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ സ്റ്റേ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ നമുക്കിത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം സോ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അപ്പുറം ഇപ്പുറം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് നമ്മുടെ കാലിപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ മനസ്സിലാവും രണ്ട് കാലിപ്പറും ലുക്കിൽ ഐഡൻറ്റിറ്റികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കാലിപ്പർ തന്നെ യൂസ് ചെയ്തത് ഈ സൈഡിൽ അപ്പാച്ചറയും ആ സൈഡിൽ അത് അപ്പാച്ചറ തന്നെ നമ്മൾ സ്റ്റേയുടെ കാര്യത്തിൽ ചെറിയ ഡിഫറൻസ് വരുത്തി തിരിച്ച് വെച്ചേക്കാണ് ചെയ്തേക്കെന്ന് പറയുന്നത് സംഭവം പമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നാ പറയുക ഡ്യുവൽ മറ്റേ ഇത് 220 ഡ്യുവൽ ചെയ്യുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ് ഇത് അഴിച്ച് ഇപ്പുറം എടുത്ത് വെച്ച് പമ്പ് എടുത്ത് തിരിച്ച് കയറ്റി വെക്കും അതാണ് പ്രോസസ്സ് അല്ലാതെ വേറൊന്നുമല്ല പ്രോസസ്സ് നിങ്ങളിപ്പോൾ ഇത് കണക്ക് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല സംഭവം പെർഫെക്റ്റ് ആയിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഞാൻ മുഴുവൻ സെറ്റ് ചെയ്ത് ഇവിടെ മറ്റേ ബ്രംബോടെ കിറ്റും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്നുള്ളത് കാണിച്ചു തരാം സോ ഹേ ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എങ്ങനെ മാക്സ് സെൻറ്ററിൽ എങ്ങനെ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അറിയാം നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ പൾസർ 150 രണ്ട് സൈഡിൽ ഒരേ സൈഡിൽ സ്റ്റമ്പ് എടുത്ത് രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തേക്കുകയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഡിസ്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് NS 200 ഡിസ്ക് പ്ലേറ്റ് കേട്ടോ ആൻഡ് കാലിപ്പേഴ്സ് വന്നിട്ട് അപ്പാച്ചയുടെ കാലിപ്പർ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് R15 വേർഷൻ 2-ൻ്റെ കാലിപ്പർ അതാണ് താഴെ യൂസ് ചെയ്തേക്കുന്നത് മേളിൽ വരുമ്പോഴത്തേക്കും ബ്രംബോയുടെ radial master cylinders and Kayanaka Vandanda. Thumbom, the main Sanangal or the Tara, number you say they can end a half of them already content is half of Pinameli, Euro, double banja voltuana. Line and a cushion out of the Kandala, Kartida. Neat at the kitchen. So, Adana is working. I think I working in the future. I update Yankaram. Even I wouldn't get it. Painting on the other language session. I wouldn't full review or change on the upper thing and detailed light and working. If you just got shorts, so you didn't doubt on just in a contact here. Works in a minute, just a number of video number to contact you. So, video should like here, dislike it in the car and the comment here. Where is Mishu signing from TVM Automotives?